ഇന്ന് പ്ലസ് ടു തുല്യതാ ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പെങ്ങൾ എന്നുള്ള കവിതയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒ എൻ വി കുറുപ്പിനെ കുറിച്ചും പെങ്ങൾ എന്നുള്ള കവിതയെക്കുറിച്ചൊക്കെ അന്ന് പറയേണ്ടായിട്ടുണ്ട്. പിന്നെ കവിതയിലേക്ക് കടക്കുക. ഇപ്പോൾ കവി പെങ്ങൾ എന്നുള്ള ആ ആശയത്തെ ഉയർത്തി കാണിക്കുകയാണ് കവിതയിലൂടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ. പെങ്ങൾ എന്നുള്ളതിനപ്പുറം സ്ത്രീ അമ്മയായും പെങ്ങളായും മാറുന്ന സ്ത്രീരൂപം, ഭാര്യ അല്ലെങ്കിൽ വെറുമൊരു സ്ത്രീ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവൾ എന്തൊക്കെയാണ് എന്ന് കവി തൻ്റെ കവിതയിലൂടെ കാണിച്ചു തരും. അപ്പം അതിലൂടെ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളെ കവി ഓരോന്നോരോന്നായി എടുത്തു പറയുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് അവളെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്, അവൾ എൻ്റെ സഹോദരിയാണ് എന്നുള്ള ആ ഒരാശയം, അത് തനിക്കും അതേപോലെ സമൂഹത്തിൽ ഒരു വലിയ സന്ദേശം നൽകണം എന്നുള്ള ഒരു കരുതൽ കവി ഈ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കവി പറയുന്നത് സ്ത്രീയിലുള്ള ഐശ്വര്യം, അതിൻ്റെ ശക്തി, അതിനെ തോറ്റി ഉണർത്തി അവളെ ഏറ്റവും പ്രബലമായ ഒരു ശക്തിയായി ഉയർത്തി ആരാധിക്കുക തന്നെ വേണം. അവൾ എൻ്റെ സഹോദരിയാണ്, അതുകൊണ്ട് അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്നുള്ള ഒരു ആഹ്വാനം കൂടി നമ്മളിലേക്ക് ഇട്ടു തരികയാണ് പെങ്ങൾ എന്നുള്ള കവിതയിലൂടെ. ഇനി കവിതയിലേക്ക് പോകാം. എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ നിന്നശ്രു ബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ നിന്നശ്രുബിന്ദുക്കൾ വീണിടം നേറിപ്പുകഞ്ഞുവോ. കവി തൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന രീതിയിലാണ് കവിത തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ച് തെല്ലിട മിണ്ടാതെ നിന്നുവോ. രാഗിച്ചരട് ബന്ധിക്കുക, സാഹോദര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു അനുഷ്ഠാനം എന്ന് പറയും. അപ്പം അത് സഹോദരി സഹോദരന് കെട്ടിക്കൊടുക്കുന്ന രാഖി, അത് നീ എൻ്റെ കൈത്തണ്ടയിൽ ബന്ധിച്ചിട്ട് തെല്ലിട മിണ്ടാതെ നിന്നു. അപ്പം നീ ഞാൻ നിൻ്റെ സഹോദരനാണ് എന്നുള്ള ഒരു ഉറപ്പിക്കൽ അവിടെ ഉണ്ടായി. അപ്പം അങ്ങനെ തെല്ലിട നിന്ന് പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. അശ്രുബിന്ദു കണ്ണുനീർ. അപ്പം നിൻ്റെ കണ്ണുനീര് വീണ സ്ഥലങ്ങളൊക്കെ നീറിപ്പുകഞ്ഞിട്ടുണ്ടോ എന്ന് കവി ചോദിച്ചു. അപ്പം എന്താണ് അവിടെ, അപ്പം എൻ്റെ സംരക്ഷണം നിനക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു പറച്ചിൽ, പറയാതെ പറച്ചിൽ, മൗനത്തിൽ കൂടെയുള്ള ഒരു മുന്നറിയിപ്പ്, അത് നിന്നിൽ നിന്നുണ്ടായോ? നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ആകത്തുകയായിട്ടുള്ള ആ കണ്ണുനീര് എന്നെ കാണിക്കാതെ നീ അത് പൊഴിച്ചുവോ? അപ്പം അതോടൊപ്പം തന്നെ അത് അതിൻ്റെ തീവ്രത, നീ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ തീവ്രത, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നിൻ്റെ കണ്ണുനീര് വീണ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നീറിപ്പുകയുന്ന ഒരു അസ്വസ്ഥത ഉണ്ടായത് എന്ന് കവി ചിന്തിക്കുക. അപ്പോൾ നിനക്ക് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടായിരുന്നു, അതൊന്നും തന്നെ പറയാതെ നീ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് നിൻ്റെ കണ്ണുകളിൽ നിന്ന് ഇറ്റിറ്റു വീണ കണ്ണുനീർത്തുള്ളികൾ എന്തൊക്കെയോ എന്നോട് പറയാതെ പറഞ്ഞുപോയി എന്ന് കവി പറയുന്നു. അപ്പം അവിടെ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു രൂപം, അപ്പം അതിൽ അടങ്ങിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അവൾ അനുഭവിക്കുന്ന ഒരുപാട് അസ്വസ്ഥതകൾ, അത് മുഴുവനായിട്ടും തൻ്റെ ആ വരികളിൽ കൂടെ
കവിതയിൽ ഉൾപ്പെടുത്താനായിട്ട് കവിക്ക് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രണ്ട് വരി കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം എന്താവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. എന്തിലേക്കാണ് കവി പോകുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് കവിതയുടെ തുടക്കം. ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരു പോലും നീ പറഞ്ഞുമില്ലെങ്കിലും, വല്ലായ്മയാർന്ന നിന്നിൽപ്പുമാ മൗനവും, തുള്ളികളായിങ്ങടർന്ന നിൻ ദുഃഖവും, എൻ്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോരുമീരാകിയും, എന്നോടു ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ. ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരു പോലും നീ പറഞ്ഞുമില്ലെങ്കിലും, വല്ലായ്മയാർന്ന നിന്നിൽപ്പുമാ മൗനവും, തുള്ളികളായിങ്ങടർന്ന നിൻ ദുഃഖവും, എൻ്റെ ഈ കൈത്തണ്ടയിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലും ഈ രാഖിയും, എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ. അപ്പൊ നിൻ പെങ്ങളാണ് ഇവൾ, അത് വായനക്കാരനെ ബോധ്യപ്പെടുത്തുക. അപ്പൊ ആ നിൻ പെങ്ങളാണ് ഇവൾ എന്നുള്ള ആശയം, അതെന്തൊക്കെയാണ് കവിയിലെ ഓർമ്മകൾ ഉണ്ടാക്കിയത്? അപ്പൊ ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, എൻ്റെ കൈത്തണ്ടയിൽ നീ വന്ന് ബന്ധിച്ച ആ രാഖിച്ചരൾ, അതിൽ കൂടെ നീ എൻ്റെ സഹോദരിയാണ്, പക്ഷെ നീ ആരാണ്, എന്താണ് നിൻ്റെ പേര്, ഒന്നും തന്നെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം ഏതൊരു സ്ത്രീയും എൻ്റെ സഹോദരിയാണ്, നീ നിൻ്റെ പേരു പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണെങ്കിലും വല്ലായ്മയാർന്ന നിൻ നിൽപ്പും ആ മൗനവും, തുള്ളികളായങ്ങടർന്ന നിൻ ദുഃഖവും, നിൻ്റെ ആ നിൽക്കൽ, ഒന്നും തന്നെ എന്നോട് പറയാതെ മൗനമായി വന്ന് എൻ്റെ കൈത്തണ്ടയിലെ നീ ബന്ധിച്ചു പോയ രാഖിച്ചരൾ, അതിനുശേഷം ഒന്നും പറയാതെ നീ തിരിഞ്ഞു നടന്നത്, ആ തിരിഞ്ഞു നടത്തത്തിൽ നിൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നടർന്ന് വീണിട്ടുള്ള ആ കണ്ണുനീര്, നീ എൻ്റെ കൈത്തണ്ടയിൽ വന്നു ബന്ധിച്ച ചെഞ്ചുവപ്പോലും ഈ രാഖി, ചെഞ്ചുവപ്പ് ചുവപ്പ്, ചുവപ്പ് നിറത്തോടു കൂടിയിട്ടുള്ള ഈ രാഖിച്ചരട്, ആ ചുവപ്പ് നിറം തന്നെ നമ്മളെപ്പോഴും എന്തിന് ഏത് സൂചനയ്ക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കില്ല, അപായ സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് അർത്ഥത്തിൽ നമുക്ക് അതിനെ എടുക്കാം. ചുവപ്പ് പലപ്പോഴും സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടും, നീ എൻ്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടും ചുവപ്പിനെ കാണിക്കലുണ്ട്. അപ്പൊ ഇവിടെ ആ രണ്ട് രീതിയിലൊടുക്ക, കവിക്ക് സഹോദരിയോടുള്ള സ്നേഹം, അപ്പൊ അതിൻ്റെ അപ്പുറത്തായിട്ട് അവൾ അനുഭവിക്കുന്ന അവളുടെ സങ്കടങ്ങൾ, അതിൻ്റെ പ്രതീകമായിട്ടും ചുവപ്പിനെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ചെഞ്ചുവപ്പോലും ഈ രാഖിയും, എന്നോട് ചൊല്ലാതെ ചൊല്ലി. അപ്പൊ ഒന്നും പറയാണ്ട് തന്നെ അത് ആ ചെഞ്ചുവപ്പോലും ആ രാഖിച്ചരട് അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിൻ പെങ്ങളാണിവൾ. അപ്പൊ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രാഖിച്ചരട്, അതിൻ്റെ ചുവപ്പ് കളറ് അവരുടെ സ്നേഹബന്ധത്തിനെ ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പ്രതീകം കൂടിയായിട്ടുള്ള ആ രാഖിച്ചരട്, അപ്പം അത് എന്നോട് പറയുന്നു നിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തന്നെ ഈ രാഖിച്ചരടും അതേപോലെ നിൻ്റെ ആ വല്ലായ്മയാർന്നുള്ള നിൻ്റെ നിൽപ്പൊക്കെ എന്നോട് വിളിച്ചോതുന്നു എന്ന് കവി പറയുന്നു. എന്റെ കൂടെ പിറപ്പോ നീ ഒരേ രക്തം എങ്കിൽ, നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എൻ്റെതുമാണെന്ന നേരിൻ ചുടർവട്ടം എൻ്റെ ബോധത്തിലേക്ക് ഇറ്റിത്തെറിപ്പിച്ചു, മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന നിൻ മൗനമൻ മനസന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ. നീ എൻ്റെ കൂടെ പിറപ്പോ നീ ഒരേ രക്തം എങ്കിൽ, നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എൻ്റേതുമാണെന്ന നേരിൻ ചുടർവെട്ടം എൻ്റെ ബോധത്തിലേക്ക് എത്തിത്തെറിപ്പിച്ചു, മിണ്ടാതെ പയ്യെ പടികളിറങ്ങുന്ന നിൻ മൗനമെൻ മനസന്ധികൾ തോറുമേ
തട്ടിത്തകരും സ്ഫടിക പാത്രം പോലെ പൊട്ടിച്ചിതറുന്നു. അപ്പം നിൻ പെങ്ങളാണിവൾ എന്നുള്ള ആ പറച്ചിൽ, അതിനുശേഷം എൻ്റെ കൂടപ്പിറപ്പോ നീ, നീ എൻ്റെ കൂടപ്പിറപ്പാണോ, പെങ്ങൾ കൂടപ്പിറപ്പാണല്ലോ, ഒരേ രക്തം, ഒരേ രക്തമാണോ. എപ്പോഴും നമ്മൾ രക്തബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കുന്നവരാണ്. അപ്പം രക്തബന്ധങ്ങൾ, ഈ രക്തബന്ധമാണോ, നീ രക്തബന്ധമല്ലെങ്കിലും നീ എൻ്റെ പെങ്ങളാണ് എന്നുള്ള ധ്വനിയും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ തന്നെ ചോദിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ആരാണ് നീ, നിൻ്റെ പേരെന്താണ്, ഇതൊന്നും തന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ആ രാഗിച്ചരടും നിൻ്റെ ആ നിൽക്കലും, ഇത് രണ്ടും നീ എൻ്റെ പെങ്ങളാണ് എന്നുള്ള തോന്നൽ എന്നിലുണ്ടാക്കി എന്ന് കവി പറയുന്നു. അപ്പം നീ എൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ നമ്മളുടെ രക്തം ഒന്നു തന്നെയാണെങ്കിൽ, നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ, നിൻ്റെ ദുഃഖങ്ങളും മാനവും അപമാനവും ഒക്കെ എൻ്റേത് തന്നെയാണ്. അങ്ങനെ ഒരു ചുടർവെട്ടം, അങ്ങനെ ഒരു വെട്ടം എൻ്റെ ബോധത്തിലേക്ക് തെറിപ്പിച്ചിട്ടാണ് നീ മെല്ലെ പടികൾ ഇറങ്ങിപ്പോയത്. അപ്പം രാഗിച്ചരട എൻ്റെ കയ്യിലെ കെട്ടിത്തന്തോടുകൂടി നീ എന്തായി മാറി, എൻ്റെ പെങ്ങളായി മാറി. അവിടെ നീ ആരാണ്, എന്താണ് നിൻ്റെ പേര്, അതേപോലെ നീ എൻ്റെ രക്തമാണോ, ഇതൊന്നും തന്നെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പം ഏതായാലും ആ ഒരു രാഗിച്ചരട് കെട്ടി നീ തെല്ലിടമിണ്ടാതെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ എൻ്റെ ബോധത്തിലേക്ക് ചില ചിന്തകളെ തെറിപ്പിക്കാനായിട്ട് നിനക്ക് പറ്റി. എന്തായിരുന്നു ചിന്തകൾ? നിൻ്റെ ദുഃഖങ്ങളും മാനാപമാനങ്ങളും എൻ്റെതും കൂടിയാണ് എന്നുള്ള ചിന്ത. അപ്പോൾ സഹോദരൻ, സഹോദരിയെ സംരക്ഷിക്കാൻ എപ്പോഴും സഹോദരൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അവളുടെ സങ്കടങ്ങളും മാനാപമാനങ്ങളൊക്കെ സഹോദരൻ്റേതു കൂടിയാണ്, അപ്പോൾ എൻ്റേതു കൂടിയാണ് അത് എന്നുള്ള ബോധം, അത് എൻ്റെ മനസ്സിലേക്ക് തെറിപ്പിക്കാനായിട്ട് നിനക്ക് ഈ രാഗിച്ചരട് കെട്ടി തെല്ലിടമിണ്ടാതെ നിന്ന് പയ്യെ പടികൾ ഇറങ്ങിപ്പോയപ്പോൾ നിനക്ക് കഴിഞ്ഞു എന്ന് കവി പറയും. അപ്പം അങ്ങനെ മിണ്ടാതെ നീ പടികൾ ഇറങ്ങിപ്പോയപ്പോഴും എൻ്റെ മനസ്സന്ധികൾ തോറും തട്ടിത്തകരുന്ന ഒരു സ്ഫടിക പാത്രം പോലെ ഒരു ധ്വനിയുണ്ടായി. എന്താണ്? നിൻ പെങ്ങളാണിവൾ. ഒരു സ്ഫടിക പാത്രം, ചില്ലുപാത്രം എൻ്റെ മനസ്സിൽ തട്ടി തകരുന്നത് പോലെ ഉള്ള ആ ഒരു പറച്ചിൽ. എന്താണ്? നിൻ പെങ്ങളാണിവൾ, നിൻ്റെ പെങ്ങളാണിവൾ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്ന് അലയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് കവി പറയും. അപ്പോൾ കവിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഫടിക പാത്രം പോലെ ചിന്തകൾ അങ്ങനെ പൊട്ടിച്ചിതറി. അപ്പം അതിനുള്ള കാരണമുണ്ട്. നീ സങ്കടത്തോടുകൂടി തെല്ലിടമിണ്ടാതെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിന്നിലുണ്ടാക്കിയിട്ടുള്ള ആ മൗനം, അത് നീ എൻ്റെ പെങ്ങളാണ് എന്നുള്ള തോന്നൽ കവിയിൽ ഉണ്ടാക്കി. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുടറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്നെൻ്റെ ഹൃത്തിൽ അലയ്ക്കുന്നു നിൻ പെങ്ങളാണിവൾ. നീ ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്നെൻ്റെ ഹൃത്തിൽ അലയ്ക്കുന്നു നിൻ പെങ്ങളാണിവൾ. ഇപ്പം ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വം, നിന്നിൽ നിന്നുണ്ടാവുന്ന ദുഃഖം, രോഷം, നഷ്ടബോധങ്ങൾ, ദിക്കറ്റുഴറുന്ന, എവിടെയും പിടികിട്ടാതെ ഉഴറുന്ന നിസ്സഹായത്വം, ഇതൊക്കെ എന്നിൽ വന്നിട്ട് ഓരോ തിരയായിട്ട് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹൃത്തിൽ അലയ്ക്കുന്നത്? നിൻ പെങ്ങളാണിവൾ, നിൻ്റെ പെങ്ങളാണ് എന്നുള്ള അലകൾ, അതെൻ്റെ മനസ്സിൽ അങ്ങനെ ഓരോ നിമിഷവും അലകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് കവി പറയും. ഗതി കിട്ടാതെ അലയുന്ന നിസ്സഹായത, അവളുടെ നിസ്സഹായത, അതേപോലെ ദുഃഖങ്ങൾ, രോഷങ്ങൾ, നഷ്ടബോധം, ഇതൊക്കെ എൻ്റെ പെങ്ങളാണ്, ഇവളെൻ്റെ പെങ്ങളാണ് എന്നുള്ള ആ ഒരു ബോധം കവിയിലുണ്ടാക്കുന്നു. അപ്പോൾ തെല്ലിടമിണ്ടാതെ നിന്നപ്പോൾ അവളുടെ മനസ്സിലുള്ള ഇത്തരം ചിന്തകളാണ് കവിയിലേക്ക് വന്നത്. അപ്പം ആ ചിന്തകളും കയ്യിൽ കെട്ടിക്കൊടുത്ത രാഖിയും കൂടിയപ്പോൾ അവളുടെ മനസ്സിൽ അവളുടെ നിസ്സഹായത്വം, അവളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ, അതൊക്കെ കവിയിൽ ഇവൾ എൻ്റെ പെങ്ങളാണ് എന്നുള്ള ബോധം ഉണ്ടാക്കും.
പൊട്ടിത്തെറിക്കുന്ന പാചക വാതക കുറ്റിയിലെ പാമ്പു തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞ് വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. യാത്രക്കിടയിലായ ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മനഞ്ഞ മൺപാത്രമാകുന്നവൾ. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രമാരോ മെനഞ്ഞ മൺപാത്രമാകുന്ന. കവിക്ക് തൻ്റെ പെങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞ് വെറുമൊരു വാർത്ത. അപ്പം എന്താണ് സ്ത്രീ? പാചകവാതകം പൊട്ടിത്തെറിച്ച് കത്തിക്കരിഞ്ഞു പോയി എന്ന് പിറ്റേ ദിവസത്തെ പേപ്പറിൽ വാർത്ത വരാൻ മാത്രം നിസ്സഹായമായിട്ടുള്ള സ്ത്രീ. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തിക്കരിയാൻ, കത്തിക്കരിഞ്ഞ് വെറുമൊരു വാർത്ത, അത്രയും അത്രയ്ക്കും നിസാരമാണ് അവൾ. പാചകവാതകം പൊട്ടിത്തെറിച്ച് മരിച്ചുപോയി എന്നുള്ള കള്ളക്കഥയാവാം, യഥാർത്ഥ സംഭവമാവാം, എന്തായാലും അതിന് മാത്രം നിസാരമാണ്. അടുത്ത ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്ന അതോടുകൂടി ഇല്ലാതെയാവാൻ വിധിക്കപ്പെട്ടവൾ, അത്രയും നിസാരമായിട്ട് കണക്കാക്കപ്പെട്ടവൾ, അതാണ് പെങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള ബോധം കവി എടുത്ത് പ്രയോഗിക്കുക. അപ്പം അതിന് മാത്രം നിസ്സഹായയാണ് അവൾ എന്ന് കവി പറയും. അപ്പം അങ്ങനെ കെട്ടടങ്ങുന്നവളാണ്. നീ യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രമാരോ മെനഞ്ഞ മൺപാത്രം. മൺപാത്രം, മൺപാത്രം അത് കാണാൻ നല്ല ഭംഗിയാണ്. മെനഞ്ഞ് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് മെനഞ്ഞെടുത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല ഭംഗിയുള്ളതും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നതും ഒക്കെ. പക്ഷെ അത് എറിഞ്ഞുടയ്ക്കുന്നതോടുകൂടിയിട്ട് വീണ്ടും ഒരിക്കലും അതിനെ കൂട്ടിയോജിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റാതെ തൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ, അതിന് മാത്രം ആഴത്തിൽ പലപ്പോഴും അവൾക്ക് ഏൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു കാരണമാണ് പറഞ്ഞത്, യാത്രക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചുടുചായ പകർന്ന് എറിഞ്ഞു ഉടയ്ക്കാൻ മാത്രം. അപ്പം യാത്രക്കിടയിലായിട്ട് പലപ്പോഴും തൻ്റെ മാനഹാനി, ബലാത്കാരത്തിന് ഇടയാവുന്ന സ്ത്രീകൾ, അപ്പം അവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെ യാത്രക്കിടയിൽ എത്രയോ പ്രാവശ്യം തനിക്ക് മാനഹാനി സംഭവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ്, മാനഹാനി സംഭവിച്ചു കഴിഞ്ഞാലും ഒരിക്കലും തന്നെ അവളുടെ ആ മനസ്സിനേറ്റ മുറിവുകളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അതിന് മാത്രം വലിയ ആഴത്തിലുള്ള മുറിവുകളും ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം സ്ത്രീക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങളും അക്രമവും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിസ്സഹായത്വം അതേപോലെ തന്നെ ദയനീയത, അത് വളരെ വ്യക്തമായിട്ട് ആ വരികളിൽ കാണിച്ചു തരും. സമകാലിക പ്രശ്നങ്ങളിലേക്ക് കവി ഒന്ന് കണ്ണോടിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ ഈ പാചകവാതക സിലിണ്ടറിന് തീ പിടിച്ചില്ലാതെയാവുന്ന സ്ത്രീ, അതേപോലെ യാത്രക്കിടയിലായിട്ട് ഒരാളുടെ ദാഹം ശമിപ്പിച്ച് അതോടൊപ്പം എറിഞ്ഞുടയ്ക്കപ്പെടുന്ന മൺപാത്രം, വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രയോഗമാണ്. കാണാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഇഷ്ടം പോലെ ഭംഗിയുള്ള ഒരു മൺപാത്രം. അത് ഒരു ചുടുചായ പോലെ പകർന്നു കുടിച്ച്, ചുടുചായ പകർന്നു കുടിച്ച് എറിഞ്ഞുടയ്ക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ, അതാണ് സ്ത്രീയുടെ അവസ്ഥ എന്ന് കവി പറയും. അപ്പോൾ ഇത്തരം നിസ്സഹായത്വം അത് അനുഭവിക്കുന്ന സ്ത്രീ, അപ്പോൾ അവള് തൻ്റെ പെങ്ങളാണ്, അവളുടെ നിസ്സഹായത്വം, അവളുടെ ദയനീയത, അത് താനും കൂടി ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള തോന്നൽ. അപ്പൊ കവി ഓരോ ഓർമ്മകൾ ഇങ്ങനെ ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുക.
സമൂഹത്തിലെ അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാവുന്ന സ്ത്രീകളുടെ നേർച്ചിത്രമാണ് ആ രണ്ട് സംഭവങ്ങളിലൂടെ, ആ രണ്ട് കാര്യങ്ങളിലൂടെ കവി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ കവിതയുടെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.